എൽഡിസി പരീക്ഷകളിൽ ഐടി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ലളിതമായ ചോദ്യങ്ങളും കാണുന്നുണ്ട്, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും കാണുന്നുണ്ട്. നമുക്ക് വളരെ എളുപ്പമായിട്ട് ഈ ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ടോപ്പിക് ആയിട്ടുള്ള നമുക്ക് ക്ലാസ്സുകളിലേക്ക് കിടക്കാം. അത് നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്, ഒരിക്കലും മറക്കരുത്, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ്? ലേഡി ആഡ ലൗലേസ്. ഓർമ്മിക്കണം, ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ്? ലേഡി ആഡ ലൗലേസ്. ആദ്യ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണ്? ഏനിയാക്. ആദ്യത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണ്? ഏനിയാക്. ഒരു സി ഡിയുടെ സംഭരണശേഷി എത്രയാണ്? 650 മുതൽ 750 MB അല്ലെങ്കിൽ 700 MB വരെ. ഒരു ഡിസ്കിൻ്റെ അല്ലെങ്കിൽ സി ഡിയുടെ സംഭരണശേഷി എത്രയാണ്? 650 മുതൽ 750 MB വരെ. മെഗാബൈറ്റ് എന്നാൽ എത്ര ബൈറ്റാണ്? 1 മില്യൺ ബൈറ്റ്. ഒരു മെഗാബൈറ്റ് എന്നാൽ എത്ര ബൈറ്റാണ്? 1 മില്യൺ ബൈറ്റ്. ഇൻ്റർനെറ്റിൽ ലഭ്യമായ ആദ്യത്തെ ഇന്ത്യൻ പത്രം ഏതാണ്? ദ ഹിന്ദു. ഇൻ്റർനെറ്റിൽ ലഭ്യമായ ആദ്യ ഇന്ത്യൻ പത്രം ഏതാണ്? ദ ഹിന്ദു. ഇൻ്റർനെറ്റിൽ ലഭ്യമായ ആദ്യത്തെ ഇന്ത്യൻ മാസിക ഏതാണ്? ഇന്ത്യ ടുഡേ. ഇൻ്റർനെറ്റിൽ ലഭ്യമായ ആദ്യത്തെ ഇന്ത്യൻ മാസിക ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം? ദീപിക. ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപിക. ആദ്യമേ വെബ്സൈറ്റ് തയ്യാറാക്കിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? BJP. ആദ്യമേ വെബ്സൈറ്റ് തയ്യാറാക്കിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? BJP. ആദ്യ കമ്പ്യൂട്ടർ ഗെയിം ഏതാണ്? സ്പേസ് വാർ. ഓർമ്മിക്കണം, ആദ്യ കമ്പ്യൂട്ടർ ഗെയിം ഏതാണ്? സ്പേസ് വാർ. ആദ്യത്തെ കമ്പ്യൂട്ടർ അനിമേറ്റഡ് വാർത്ത അവതാരക? അനനോവ. ആദ്യത്തെ കമ്പ്യൂട്ടർ അനിമേറ്റഡ് വാർത്ത അവതാരക? അനനോവ. ലോകത്തിലാദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ? ഓർമ്മിക്കണം, ഗ്രേ CDC 6600. ലോകത്തിലാദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ക്രേ. ഓർമ്മിക്കണം, ക്രേ CDC 6600. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം 8000. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം 8000. ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ്? HEC 2M. ഓർമ്മിക്കുന്നത്, ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ്? HEC അല്ലെങ്കിൽ HEC 2M. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പരമോന്നത ബഹുമതി അറിയപ്പെടുന്ന പേര്? ടൂറിംഗ് അവാർഡ്. കമ്പ്യൂട്ടർ സയൻസിലെ പരമോന്നത ബഹുമതി അറിയപ്പെടുന്ന പേര് ടൂറിംഗ് അവാർഡ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓർമ്മിക്കണം, കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറിനെ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ബന്ധിപ്പിച്ച് ഡേറ്റ കൈമാറുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്ന പേര് വൈഫൈ. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ബന്ധിപ്പിച്ച് ഡേറ്റ കൈമാറുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്ന പേര് വൈഫൈ. വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡിലിറ്റി. ഓർമ്മിക്കണം, വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡിലിറ്റി. ഫാദർ ഓഫ് വൈഫൈ എന്നറിയപ്പെടുന്നത് വിക്ക് ഹയാസ്. കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവ പരസ്പരം ബന്ധിപ്പിക്കാനുള്ള ചെറിയ ദൂരപരിധിയുള്ള വയർലെസ് ടെക്നോളജി ഏതാണ്? ബ്ലൂടൂത്ത്. കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവ പരസ്പരം ബന്ധിപ്പിക്കാനുള്ള ചെറിയ ദൂരപരിധിയുള്ള വയർലെസ് ടെക്നോളജി ഏതാണ്? ബ്ലൂടൂത്ത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലെ ലാൻ വേഗം അളക്കുന്ന ഏത് അളവിലാണ്? MBPS. ഓർമ്മിക്കണം, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലെ ലാനിൻ്റെ വേഗം അളക്കുന്ന ഏത് അളവിലാണ്? MBPS. മെസ്സേജ് കംപ്രസ് ചെയ്യുന്ന സംവിധാനം അറിയപ്പെടുന്ന പേര് സിപ്പിംഗ്. ഓർമ്മിക്കണം, മെസ്സേജ് അല്ലെങ്കിൽ മെസ്സേജ് കംപ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേര് സിപ്പിംഗ്. ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30. ഓർമ്മിക്കണം, ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30. കമ്പ്യൂട്ടർ മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് കാൾ എംഗൽബർഗ്. കമ്പ്യൂട്ടർ മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് കാൾ എംഗൽബർഗ്. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി എന്നുടേണ് പൂനെ. ഓർമ്മിക്കണം, ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി എന്നുടേണ് പൂനെ. ആൻഡ്രോയിഡിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻഡ്രി റൂബിൻ. ഓർമ്മിക്കണം, ആൻഡി റൂബിൻ. ആൻഡ്രോയിഡിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻഡി റൂബിൻ. ഗൂഗിൾ വികസിപ്പിച്ച ഇമേജിംഗ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ അതിന് പിക്കാസ. ഓർമ്മിക്കണം, ഗൂഗിൾ വികസിപ്പിച്ച ഇമേജ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ അതിന് പിക്കാസ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട് ഏതാണ്? ലക്ഷ്മി. ഏത് ബാങ്കാണ് വികസിപ്പിച്ച? സിറ്റി യൂണിയൻ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട് ഏതാണ്? ലക്ഷ്മി. വികസിപ്പിച്ച ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക്. ഇ വിധാൻ മൊബൈൽ ആപ്പിന് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഓർമ്മിക്കണം, ഇ വിധാൻ മൊബൈൽ ആപ്പിന് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് ക്ലോഡ് ഷാനോൺ. ഓർമ്മിക്കണം, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് ക്ലോഡ് ഷാനോൺ. വൈഫൈയുടെ പിതാവാരാണ്? വിക്ക് ഹയാസ്. ഓർമ്മിക്കണം, വൈഫൈയുടെ പിതാവാരാണ് വിക്ക് ഹയാസ്. ഫ്ലോപ്പി ഡിസ്കിൻ്റെ പിതാവാരാണ്? അലൻ സുഗാർട്ട്. ഓർമ്മിക്കണം, ഫ്ലോപ്പി ഡിസ്ക് കണ്ടെത്തി അല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അലൻ സുഗാർട്ട്. CD കണ്ടുപിടിച്ചാരാണ്? ജെയിംസ് ടി റസൽ. ഓർമ്മിക്കണം, CD കണ്ടെത്തിയാരാണ് ജെയിംസ് ടി റസൽ. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ്. ഓർമ്മിക്കണം, പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ്. ബൈനറി കോഡിൻ്റെ പിതാവാരാണ് യൂജിൻ പോൾ കുർട്ടിക്സ്. ഓർമ്മിക്കണം, ബൈനറി കോഡിൻ്റെ പിതാവാരാണ് യൂജിൻ പോൾ കുർട്ടിക്സ്.
വീഡിയോ ഗെയിമിൻ്റെ പിതാവാണ് റാൾഫ് ബെയർ. ഓർമ്മിക്കണം, വീഡിയോ ഗെയിമിൻ്റെ പിതാവാണ് റാൾഫ് ബെയർ. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് സെയ്മോർ ക്രെയ്. ഓർമ്മിക്കണം, സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് സെയ്മോർ ക്രെയ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഡോക്ടർ വിജയ് പി ഫട്കർ. ഓർമ്മിക്കണം, ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് ഡോക്ടർ വിജയ് പി ഫട്കർ. ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയിലെ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. ഓർമ്മിക്കണം, ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജീവ് ഗാന്ധി. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത അല്ലെങ്കിൽ വ്യക്തിയാണ് ശകുന്തള ദേവി. ഓർമ്മിക്കണം, ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ വനിത ശകുന്തള ദേവി. ശകുന്തള ദേവിയുടെ പ്രസിദ്ധമായ ബുക്സാണ് ജോയ് ഓഫ് നമ്പേഴ്സ് ആറുടെ ബുക്കാണ് അത് ശകുന്തള ദേവി. ഓർമ്മിക്കണം, ജോയ് ഓഫ് നമ്പേഴ്സ് എന്ന ബുക്സ് രചയിതാവാണ് ശകുന്തള ദേവി. ഇമെയിലിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റേട്ടോൺ ലിൻസൺ. ഓർമ്മിക്കണം, ഇമെയിലിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റേട്ടോൺ ലിൻസൺ. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻ്റർ സർഫ്. ഓർമ്മിക്കണം, ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻ്റർ സർഫ്. ഗൂഗിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാറി പേജ് ആൻഡ് സെർജി ബ്രെയിൻ. ഓർമ്മിക്കണം, ലാറി പേജ് ആൻഡ് സെർജി ബ്രെയിൻ. ഒരു കീബോർഡിൻ്റെ ഫംഗ്ഷണൽ കീകളുടെ എണ്ണത്രയാണ് 12. ഓർമ്മിക്കണം, ഒരു കീബോർഡിൽ ഫംഗ്ഷണൽ കീകളുടെ എണ്ണത്രയാണ് 12. കീബോർഡിൽ ഏറ്റവും വലിയ കീ ഏതാണ്? സ്പേസ് ബാർ. ഓർമ്മിക്കണം, കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണ്? സ്പേസ് ബാർ. വിക്കിപീഡിയയുടെ സ്ഥാപകൻ ജിമ്മി വെയിൽസ്. ഓർമ്മിക്കണം, ഇൻ്റർനെറ്റ് ലഭ്യമായ ഏറ്റവും വലിയ സർവ്വവിജ്ഞാന കോശമായ വിക്കിപീഡിയയുടെ സ്ഥാപകനാരാണ് ജിമ്മി വെയിൽസ്. വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ WWW ഇതിൻ്റെ ഉപജ്ഞാതാവ് പിതാവാരാണ് ടിം ബെർനേഴ്സ്. ഓർമ്മിക്കണം, വേൾഡ് വൈഡ് വെബിൻ്റെ പിതാവാരാണ് ടിം ബെർനേഴ്സ്. യാഹുവിൻ്റെ ഉപജ്ഞാതാവാണ് ജെറി യാങ് ആൻഡ് ഡേവിഡ് ഫിലോ. ഓർമ്മിക്കണം, യാഹുവിൻ്റെ പിതാവാരാണ് ജെറി യാങ് ആൻഡ് ഡേവിഡ് ഫിലോ. ആപ്പിളിൻ്റെ സ്ഥാപകനാരാണ് സ്റ്റീവ് ജോബ്സ്. ഓർമ്മിക്കണം, ആപ്പിളിൻ്റെ സ്ഥാപകനാരാണ് സ്റ്റീവ് ജോബ്സ്. വാട്സപ്പിൻ്റെ ഉപജ്ഞാതാവാരാണ് ബ്രെയിൻ ആക്ടനും ജാൻ ഹോം. ഓർമ്മിക്കണം, വാട്സപ്പിൻ്റെ ഉപജ്ഞാതാവ് ആരൊക്കെയാണ്? ബ്രെയൻ ആക്ടനും ജാൻ ഹോമും. ഓർക്യൂട്ടിൻ്റെ ഉപജ്ഞാതാവാണ് ഓർക്യൂട്ട് ബെയ്ക്കൂട്ടൻ. ഓർമ്മിക്കണം, ഓർക്യൂട്ടിൻ്റെ പിതാവാണ് ഓർക്യൂട്ട് ബെയ്ക്കൂട്ടൻ. ജാവയുടെ ഉപജ്ഞാതാവാണ് ജെയിംസ് എ ഗോസ്ലിംഗ്. ഓർമ്മിക്കണം, ജാവയുടെ ഉപജ്ഞാതാവാണ് ജെയിംസ് എ ഗോസ്ലിംഗ്. വിക്കിലീക്സിൻ്റെ സ്ഥാപകനാരാണ് ജൂലിയൻ അസാഞ്ചി. ഓർമ്മിക്കണം, വിക്കിലീക്സിൻ്റെ സ്ഥാപകനാരാണ് ജൂലിയൻ അസാഞ്ചി. സിഡിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ലേസർ ടെക്നോളജി. ഓർമ്മിക്കണം, സിഡിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ലേസർ ടെക്നോളജി. ഹൈടെക് വ്യവസായത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? സിലിക്കൺ വാലി എവിടെയാണ്? അമേരിക്ക. ഓർമ്മിക്കണം, ഹൈടെക് വ്യവസായത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? സിലിക്കൺ വാലി എവിടെയാണ്? അമേരിക്ക. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ബാംഗ്ലൂർ. ഓർമ്മിക്കണം, ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ബാംഗ്ലൂർ. ലോകത്തിലാദ്യത്തെ ബയോളജിക്കൽ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ച രാജ്യം ഏതാണ്? കാനഡ. ലോകത്തിലാദ്യത്തെ ബയോളജിക്കൽ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ച രാജ്യം കാനഡ. ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതാണ്? ഓസ്പോൺ. ഓർമ്മിക്കണം, ഓസ്പോൺ ഫസ്റ്റ്. ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതാണ്? ഓസ്പോൺ ഫസ്റ്റ്. ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ഓൾടയർ 8800. ഓർമ്മിക്കണം, ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ഓൾടയർ 8800. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ഇൻ്റർനെറ്റിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ക്ലാസ്മേറ്റ്സ്. ഓർമ്മിക്കണം, സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ഇൻ്റർനെറ്റിലെ പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പേര് ആ ക്ലാസ്മേറ്റ്സ്. ലോകത്തിലാത്തതേ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? CDE 6600. ലോകത്തിലാത്തതേ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? CDE 6600. ഇന്ത്യയുടെ ഏറ്റവും വേഗമുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം യുവ. ഓർമ്മിക്കണം, യുവ സെക്കൻഡ്. ഇന്ത്യയുടെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം യുവ സെക്കൻഡ്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സംവിധാനം ആരംഭിച്ച വർഷം 1995 August 15. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സംവിധാനം ആരംഭിച്ചത് 1995 August 15. ഒരു നെറ്റ്വർക്കിലേക്ക് അനധികൃതമായി കടന്നു കയറാൻ ശ്രമിക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേര് നെറ്റ്വർക്ക് ഹാക്കിംഗ്. ഒരു നെറ്റ്വർക്കിലേക്ക് അനധികൃതമായി കടന്നു കയറാൻ ശ്രമിക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേര് നെറ്റ്വർക്ക് ഹാക്കിംഗ്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഒരു വ്യക്തിയെയോ ഒരു കൂട്ടം വ്യക്തികളെയോ സ്ഥാപനത്തെയോ ബുദ്ധിമുട്ടിലാക്കുന്ന രീതി അറിയപ്പെടുന്ന പേര് സൈബർ സ്റ്റാക്കിംഗ്. ഓർമ്മിക്കണം, സൈബർ സ്റ്റാക്കിംഗ്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഒരു വ്യക്തിയെയോ ഒരു കൂട്ടം വ്യക്തികളെയോ സ്ഥാപനത്തെയോ ബുദ്ധിമുട്ടിലാക്കുന്ന രീതി അറിയപ്പെടുന്ന പേര് സൈബർ സ്റ്റാക്കിംഗ്. ഓർമ്മിക്കണം, സൈബർ സ്റ്റാക്കിംഗ്. യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവ വ്യാജ മാർഗത്തിലൂടെ ചോർത്തിയെടുക്കുന്നതിന് അറിയപ്പെടുന്ന പേരാണ് ഫിഷിംഗ്. ഓർമ്മിക്കണം, യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവ വ്യാജ മാർഗത്തിലൂടെ ചോർത്തിയെടുക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേര് ഫിഷിംഗ്. ഒരു നെറ്റ്വർക്കിലേക്ക് അനധികൃതമായി കടന്നു കയറാൻ ശ്രമിക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേര് നെറ്റ്വർക്ക് ഹാക്കിംഗ്. യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവ വ്യാജ മാർഗത്തിലൂടെ ചോർത്തിയെടുക്കുന്ന അറിയപ്പെടുന്ന പേര് ഫിഷിംഗ്. ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് തുടർച്ചയായി നിരവധി മെയിലുകൾ അയക്കുന്ന പ്രവൃത്തി അറിയപ്പെടുന്ന പേര് ഇമെയിൽ ബോംബിംഗ്. ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് തുടർച്ചയായി നിരവധി മെയിലുകൾ അയക്കുന്ന പ്രവൃത്തി അറിയപ്പെടുന്ന പേര് ഇമെയിൽ ബോംബിംഗ്. യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവ വ്യാജ മാർഗത്തിലൂടെ ചോർത്തിയെടുക്കുന്ന അറിയപ്പെടുന്ന പേര് ഫിഷിംഗ്. ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് തുടർച്ചയായി നിരവധി മെയിലുകൾ അയക്കുന്ന പ്രവൃത്തി അറിയപ്പെടുന്ന പേര് ഇമെയിൽ ബോംബിംഗ്. കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ തകർത്ത് അതിലെ ഡേറ്റ ചോർത്തുന്ന പ്രക്രിയയാണ് ഹാക്കിംഗ്.
കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ തകർത്ത് അതിലെ ഡാറ്റ ചോർത്തുന്ന പ്രക്രിയ എന്ന പേര് ഹാക്കിംഗ് അതിന്റെ ഏകത പരമാധികാരം സുരക്ഷ എന്നിവയ്ക്കെതിരെ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഭീഷണി ഉയർത്തുന്ന പ്രക്രിയയാണ് സൈബർ ടെററിസം രാജ്യത്തിന്റെ ഏകത പരമാധികാരം സുരക്ഷ എന്നിവയ്ക്കെതിരെ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഭീഷണി ഉയർത്തുന്ന പ്രക്രിയ എന്ന പേര് സൈബർ ടെററിസം ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്ന തോന്നിപ്പിക്കുന്ന തരത്തിൽ വ്യാജ വെബ്സൈറ്റുകൾ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രക്രിയയാണ് സൈബർ സ്കോട്ടിംഗ് ഓർമ്മിക്കണം ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്ന തോന്നിപ്പിക്കുന്ന തരത്തിൽ വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് സൈബർ സ്കോട്ടിംഗ് രാജ്യത്തിൻ്റെ ഏകത പരമാധികാരം സുരക്ഷ എന്നിവയ്ക്കെതിരെ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഭീഷണി ഉയർത്തുന്ന പ്രക്രിയ സൈബർ ടെററിസം കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ തകർത്ത് അതിലെ ഡാറ്റ ചോർത്തുന്ന പ്രക്രിയ ഹാക്കിംഗ് ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രക്രിയ എന്ന പേര് സൈബർ സ്കോട്ടിംഗ് യൂസർമാരുടെ ഫയലുകളും ഡേറ്റയും അവരറിയാതെ വായിക്കുന്ന പ്രക്രിയ എന്ന പേര് സ്നൂപ്പിംഗ് യൂസർമാരുടെ ഫയലുകളും ഡേറ്റയും അവരറിയാതെ വായിക്കുന്ന പ്രക്രിയ എന്ന പേര് സ്നൂപ്പിംഗ് ഇൻ്റർനെറ്റിലൂടെ ഡേറ്റ അയക്കുന്ന വ്യക്തിയുടെ വിശ്വസ്തത ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇൻ്റർനെറ്റിലൂടെ ഡേറ്റ അയക്കുന്ന വ്യക്തിയുടെ വിശ്വസ്തത അല്ലെങ്കിൽ വിശ്വസ്തത ഉറപ്പുവരുത്തുന്ന സംവിധാനം അറിയപ്പെടുന്ന പേര് ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസറുടെ യൂസർ നെയിം പാസ്വേഡ് പോലുള്ള ലോഗിൻ വിവരങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന പ്രോഗ്രാം അറിയപ്പെടുന്ന പേര് പാസ്വേഡ് സ്നിപ്പർ ഓർമ്മിക്കണം യൂസറുടെ യൂസർ നെയിം പാസ്വേഡ് പോലുള്ള ആദ്യ മൊബൈൽ ഫോൺ വൈറസ് ഏതാണ് കബീർ ഓർമ്മിക്കണം ആദ്യ മൊബൈൽ ഫോൺ വൈറസ് ഏതാണ് കബീർ ആദ്യ വൈറസ് ബാധിച്ച പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ് ആപ്പിൾ ആദ്യ വൈറസ് ബാധിച്ച പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ് ആപ്പിൾ ഏറ്റവും അപകടകാരിയായ വൈറസ് ഏതാണ് ഫ്ലെയിം അപ്പോൾ പരീക്ഷ തിരിച്ച് നോക്കിയാൽ ഫ്ലെയിം എന്നത് എന്താണ് ഏറ്റവും അപകടകാരിയായ വൈറസ് ഏതാണ് ഫ്ലെയിം സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ് ഇന്ത്യ സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ് ഇന്ത്യ എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ ആരംഭിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ഇലക്ട്രോണിക്സ് റെക്കോർഡുകളെ സുരക്ഷിതമാക്കാനുള്ള പ്രക്രിയ ഏതാണ് എൻക്രിപ്ഷൻ ഓർമ്മിക്കണം ഇലക്ട്രോണിക്സ് റെക്കോർഡുകളെ സുരക്ഷിതമാക്കാനുള്ള പ്രക്രിയ ഏതാണ് എൻക്രിപ്ഷൻ മലയാളത്തിലെ ആദ്യ ഇൻ്റർനെറ്റ് മാസിക ഏതാണ് പുഴ ഡോട്ട് കോം മലയാളത്തിൽ ആദ്യത്തെ ഇൻ്റർനെറ്റ് മാസിക ഏതാണ് പുഴ ഡോട്ട് കോം ഇൻ്റർനെറ്റ് വഴി കോഴ്സുകൾ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സർവകലാശാല ഏതാണ് ആന്ധ്ര സർവകലാശാല ഇൻ്റർനെറ്റ് വഴി കോഴ്സുകൾ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സർവകലാശാല ഏതാണ് ആന്ധ്ര സർവകലാശാല സ്വന്തമായി വെബ്സൈറ്റുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമം ഏതാണ് ഹാൻസ് ദെഹാർ ഓർമ്മിക്കണം ഹരിയാനയിലെ ഹാൻസ് ദെഹാർ സ്വന്തമായി വെബ്സൈറ്റുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമം ഏതാണ് ഹാൻസ് ദെഹാർ ഹരിയാന ആദ്യമായി അല്ലെങ്കിൽ ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതാണ് എസ് ബി ടി ഓർമ്മിക്കണം ആദ്യമായി മലയാളം വെബ്സൈറ്റ് ആരംഭിച്ച ബാങ്ക് ഏതാണ് എസ് ബി ടി മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം സർക്കാർ സേവനങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഇലക്ട്രോണിക്സ് മീഡിയ വഴി ലഭ്യമാകുന്ന സംരംഭം ഏതാണ് നാഷണൽ ഇ ഗവേൺസ് ഓർമ്മിക്കണം ഇ ഗവേൺസ് പ്ലാൻ ആരംഭിച്ചു 2006 സർക്കാർ സേവനങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഇലക്ട്രോണിക്സ് മീഡിയ വഴി ലഭ്യമാകുന്ന സംരംഭം ഏതാണ് നാഷണൽ ഇ ഗവേൺസ് പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനത്തിന് തമിഴ്നാട് വോട്ടർ പട്ടിക കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനത്തിന് ഹരിയാന വോട്ടർ പട്ടിക കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനത്തിന് ഹരിയാന സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനത്തിന് ഗോവ സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനത്തിന് ഗോവ ഇന്ത്യയിലാദ്യ ഈ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഓർമ്മിക്കണം ഇന്ത്യയിലാദ്യത്തെ ഈ സംസ്ഥാനത്തിന് പഞ്ചാബ് ഐ ടി ആക്ട് സ്കൂൾ പദ്ധതി കേരളത്തിൽ തുടങ്ങിയ വർഷം 2001 ഐ ടി പദ്ധതി കേരളത്തിൽ തുടങ്ങിയ വർഷം 2001 കാർഷിക മേഖലയ്ക്കായി കേരള സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ് ഇ കൃഷി കാർഷിക മേഖലയ്ക്കായി കേരള സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ് ഇ കൃഷി ജി പി എസ് വികസിപ്പിച്ച രാജ്യം ഏതാണ് അമേരിക്ക ഓർമ്മിക്കണം ജി പി എസ് വികസിപ്പിച്ച രാജ്യം ഏതാണ് അമേരിക്ക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ ഗവേൺസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനം ഏതാണ് ഇൻഫർമേഷൻ കേരള മിഷൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ ഗവേൺസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനം ഏതാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എവിടെയാണ് ബാംഗ്ലൂർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ദാസൻ എവിടെയാണ് ബാംഗ്ലൂർ കേരളത്തിലാത്തതെ സൈബർ പോലീസ് സ്റ്റേഷൻ ഏതാണ് പട്ടം ഓർമ്മിക്കണം കേരളത്തിലാത്തതെ സൈബർ പോലീസ് സ്റ്റേഷൻ ഏതാണ് പട്ടം ഇന്ത്യയിലാത്തതെ സൈബർ പോലീസ് സ്റ്റേഷൻ ഏതാണ് ചെന്നൈ ഓർമ്മിക്കണം ഇന്ത്യയിലാത്തതെ സൈബർ പോലീസ് സ്റ്റേഷൻ ഏതാണ് ചെന്നൈ ഇന്ത്യയിലാത്തമായി സൈബർ ഫോറൻസിക് ലബോറട്ടറി ആരംഭിച്ച സംസ്ഥാനത്താണ് ത്രിപുര ഇന്ത്യയിലാദ്യമായി സൈബർ ഫോറൻസിക് ലബോറട്ടറി ആരംഭിച്ച സംസ്ഥാനത്തിന് ത്രിപുര
ഇന്ത്യയിലാദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ആരംഭിച്ചത്? ബാംഗ്ലൂർ. ഇന്ത്യയിലാദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യയിലാദ്യത്തെ സൈബർ കുറ്റവാളിയായിരുന്നു ആസിഫ് അസീം. ഓർമ്മിക്കണം, ഇന്ത്യയിലാദ്യത്തെ സൈബർ കുറ്റവാളിയായിരുന്നു ആസിഫ് അസീം. രജിസ്റ്റർ ചെയ്ത ആദ്യ സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്കോസ്. രജിസ്റ്റർ ചെയ്ത ആദ്യ സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്കോസ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ്? മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ്? മലപ്പുറം. ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്താണ് ചമ്രവട്ടം. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്താണ് ചമ്രവട്ടം. ഓർമ്മിക്കണം, ചമ്രവട്ടം മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻ്റ് പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. ഇന്ത്യയിലാദ്യത്തെ ഇ പേയ്മെൻ്റ് പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. കേരളത്തിലാദ്യ കമ്പ്യൂട്ടർവൽകൃത ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഏതാണ്? വെള്ളനാട്. കേരളത്തിലാദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് ഏതാണ്? വെള്ളനാട്. കേരള സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡാറ്റാബേസ് അറിയപ്പെടുന്ന പേര് സ്പാർക്ക്. ഓർമ്മിക്കുന്നത്, കേരള സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡാറ്റാബേസ് അറിയപ്പെടുന്ന പേര് സ്പാർക്ക്. കേരള സർക്കാരിൻ്റെ ഇ ഗവേൺസ് പദ്ധതി ഏതാണ്? ഫ്രണ്ട്സ്. കേരള സർക്കാരിൻ്റെ ഇ ഗവേൺസ് പദ്ധതി ഏതാണ്? ഫ്രണ്ട്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവേൺസ് പദ്ധതി ഏതാണ്? പാസ്പോർട്ട് സേവാ കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവേൺസ് പദ്ധതി ഏതാണ്? പാസ്പോർട്ട് സേവാ കേന്ദ്രം. ഇന്ത്യയിലാത്തത് ഐ ടി പാർക്ക് ഏതാണ്? തിരുവനന്തപുരം. ഓർമ്മിക്കണം, ഇന്ത്യയിലാത്തത് ഐ ടി പാർക്ക് ഏതാണ്? തിരുവനന്തപുരം. ഓർമ്മിക്കണം, ഇന്ത്യയിലെ കടലാസ് രഹിത ഓഫീസ് ഏതാണ്? ഐ ടി മിഷൻ. ഇന്ത്യയിലെ കടലാസ് രഹിത ഓഫീസ് ഏതാണ്? ഐ ടി മിഷൻ. ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ല ഏതാണ്? പാലക്കാട്. ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ല ഏതാണ്? പാലക്കാട്. കെ എസ് ഇ ബിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? ഒരുമ. ഓർമ്മിക്കണം, കെ എസ് ഇ ബിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? ഒരുമ. ആദ്യമായി 4G നിലവിൽ വന്ന നഗരം എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി 4G ലഭ്യമാക്കിയ കമ്പനി ഏതാണ്? എയർടെൽ. ഇന്ത്യയിൽ ആദ്യമായി 4G ലഭ്യമാക്കിയ കമ്പനി ഏതാണ്? എയർടെൽ. കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്നത് കൊച്ചി. ഓർമ്മിക്കണം, കമ്പനി ഏതാണ്? എയർടെൽ കമ്പനിയാണ്. കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്നത് ഏത് നഗരത്തിലാണ്? കൊച്ചി. ഏത് കമ്പനിയാണ്? എയർടെൽ. ഇന്ത്യയിൽ ആദ്യമായി 3G നിലവിൽ വന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 3G നിലവിൽ വന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ഏത് കമ്പനിയാണ്? MTNL. കേരളത്തിൽ ആദ്യമായി 3G നിലവിൽ വന്നത് കോഴിക്കോട് എയർടെല്ലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് 3G നിലവിൽ വന്നത് കോഴിക്കോട്. ഏത് കമ്പനിയാണ്? എയർടെൽ. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? മിക്കി. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? മിക്കി. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലൻ ടൂറിംഗ്. ഓർമ്മിക്കണം, കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ടൂറിംഗ്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം December 2. ഓർമ്മിക്കണം, ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം December 2. ഒരു നിബിൾ എന്നത് എത്ര ബിറ്റാണ്? 4 ബിറ്റ്. ഓർമ്മിക്കണം, ഒരു നിബിൾ എന്നത് എത്ര ബിറ്റാണ്? 4 ബിറ്റ്. സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് റിച്ചാർഡ് സ്റ്റോൾമാൻ. ഓർമ്മിക്കണം, സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് റിച്ചാർഡ് സ്റ്റോൾമാൻ. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ഏതാണ്? ബിറ്റ്. ഓർമ്മിക്കണം, കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ഏതാണ്? ബിറ്റ്. വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ ഏതാണ്? കോബോൾ. കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന കോബോൾ. വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷയിലെ ലാംഗ്വേജ് ഏതാണ്? കോബോൾ. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സെയ്മോർ ക്രേ. ഓർമ്മിക്കണം, സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സെയ്മോർ ക്രേ. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ സിയുടെ ഉപജ്ഞാതാവൻ ഡെന്നിസ് റിച്ച്. ഓർമ്മിക്കണം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ സിയുടെ ഉപജ്ഞാതാവൻ ഡെന്നിസ് റിച്ച്. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം ഏതാണ്? VSNL. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം ഏതാണ്? VSNL. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? എപ്പിക്. ഓർമ്മിക്കണം, ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? എപ്പിക്. ഇന്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് വെബി അവാർഡാണ്. ഇന്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് ഏതാണ്? വെബി അവാർഡ്. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? CPU. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെയാണ് കമ്പ്യൂട്ടർ തലച്ചോർ എന്നറിയപ്പെടുന്നത്. അവിടെയാണ് കമ്പ്യൂട്ടറിലെ തലച്ചോർ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? CPU. സമാന സ്വഭാവമുള്ള ഒരു കൂട്ടം വിവരങ്ങളെ അറിയപ്പെടുന്ന പേര് ഫയൽ. ഓർമ്മിക്കണം, സമാന സ്വഭാവമുള്ള ഒരു കൂട്ടം വിവരങ്ങൾ അറിയപ്പെടുന്ന പേര് ഫയൽ. മോഡത്തിൻ്റെ പൂർണ്ണരൂപം മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ. ഓർമ്മിക്കണം, മോഡത്തിൻ്റെ പൂർണ്ണരൂപം മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മാർക്ക് സക്കൽബർഗ്. ഓർമ്മിക്കണം, ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മാർക്ക് സക്കൽബർഗ്. എത്ര ബൈറ്റുകൾ ചേരുമ്പോൾ 1 KB ആകും? 1024. ഓർമ്മിക്കണം, എത്ര ബൈറ്റുകൾ ചേരുമ്പോൾ 1 KB ആകും? 1024. എത്ര കിലോബൈറ്റുകൾ ചേരുമ്പോൾ 1 MB ആകും? 1024. എത്ര കിലോബൈറ്റുകൾ ചേരുമ്പോൾ 1 MB ആകും? 1024. കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ നൽകുന്ന പ്രക്രിയ ഇൻപുട്ടിംഗ്. ഓർമ്മിക്കണം, കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ നൽകുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയ അറിയപ്പെടുന്ന പേര് ഇൻപുട്ടിംഗ്. എത്ര ബിറ്റുകൾ ചേരുമ്പോൾ അതൊരു ബൈറ്റായി മാറുന്നു? 8. ഓർമ്മിക്കണം, എത്ര ബിറ്റുകൾ ചേരുമ്പോൾ അതൊരു ബൈറ്റായി മാറുന്നു? 8. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് വില്യം ഷോക്ലി ആൻഡ് ജോൺ ബെർദിൻ. ഓർമ്മിക്കണം, ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് വില്യം ഷോക്ലി ആൻഡ് ജോൺ ബെർദിൻ. ഐ സി ചിപ്പ് കണ്ടുപിടിച്ചതാണ് ജാക്ക് ഗിൽബി. ഓർമ്മിക്കണം, ഐ സി ചിപ്പ് കണ്ടെത്തിയാണ് ജാക്ക് ഗിൽബി. 5th generation കമ്പ്യൂട്ടറുകൾ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? 5th generation കമ്പ്യൂട്ടർ. ഓർമ്മിക്കണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? 5th generation കമ്പ്യൂട്ടർ.
കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന ഗണിതശാസ്ത്ര വിഭാഗം ഏതാണ് ബൂളിയൻ ആൾജിബ്ര ഓർമ്മിക്കണം കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന ഗണിതശാസ്ത്ര വിഭാഗം ഏതാണ് ബൂളിയൻ ആൾജിബ്ര ഡാറ്റ സംരക്ഷിക്കുന്നതിനായി യഥാർത്ഥ ഉറവിടത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് പകർത്തുന്നതിനെ പറയപ്പെടുന്ന പേര് ബാക്കപ്പ് ഡാറ്റ സംരക്ഷണത്തിനായി യഥാർത്ഥ ഉറവിടത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് പകർത്തുന്നതിനെ പറയപ്പെടുന്ന പേര് ബാക്കപ്പ് പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്സ് ഓർമ്മിക്കണം പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്സ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പിതാവ് ആരാണ് റിച്ചാർഡ് സ്റ്റോൾമാൻ ഓർമ്മിക്കണം സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പിതാവ് റിച്ചാർഡ് സ്റ്റോൾമാൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് ക്ലോഡ് ഷാനോൺ ഓർമ്മിക്കണം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് ക്ലോഡ് ഷാനോൺ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സൈമോർ ക്രേ ഓർമ്മിക്കണം സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സൈമോർ ക്രേ കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ട്യൂറിംഗ് ഓർമ്മിക്കണം കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ട്യൂറിംഗ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഡോക്ടർ വിജയ് പി ഫട്കർ ഓർമ്മിക്കണം ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഡോക്ടർ വിജയ് പി ഫട്കർ ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ജോൺ വിൻസെന്റ് ഓർമ്മിക്കണം ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ സോറി ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ പിതാവ് ജോൺ വിൻസെന്റ് വീഡിയോ ഗെയിമിന്റെ പിതാവ് റാൾഫ് ബെയർ ഓർമ്മിക്കണം വീഡിയോ ഗെയിമിന്റെ പിതാവ് റാൾഫ് ബെയർ ബൈനറി കോഡിന്റെ പിതാവ് യൂജൻ ബി കോർട്ടിക്സ് ഓർമ്മിക്കണം ബൈനറി കോഡിന്റെ പിതാവ് യൂജൻ ബി കോർട്ടിക്സ് ബുളിയൻ ആൾജിബ്രയുടെ പിതാവ് ജോർജ് ബുൾ ഓർമ്മിക്കണം ബുളിയൻ ആൾജിബ്രയുടെ പിതാവ് ജോർജ് ബുൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ജോൺ മക്കാർത്തി ഓർമ്മിക്കണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ജോൺ മക്കാർത്തി ഇന്ത്യ നിർമ്മിച്ച ആദ്യ ടാബ്ലറ്റ് ആൻഡ്രോയിഡ് കമ്പ്യൂട്ടർ ഏതാണ് ആകാശ് ഇന്ത്യ നിർമ്മിച്ച ടാബ്ലറ്റ് ആൻഡ്രോയിഡ് കമ്പ്യൂട്ടർ ഏതാണ് ആകാശ് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ ഏതാണ് ആകാശാണ് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ ഏതാണ് ആകാശ് ഔദ്യോഗിക ഭാഷാ വകുപ്പിന് വേണ്ടി CDT വികസിപ്പിച്ചെടുത്ത മലയാളത്തിലെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ് കാവേരി ഔദ്യോഗിക ഭാഷാ വകുപ്പിന് വേണ്ടി CDT വികസിപ്പിച്ചെടുത്ത മലയാള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ് കാവേരി ഔദ്യോഗിക ഭാഷാ വകുപ്പിന് വേണ്ടി CDT വികസിപ്പിച്ചെടുത്ത മലയാള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ് കാവേരി ഗൂഗിൾ എർത്തിന് സമാനമായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാണ് ഭുവൻ ഗൂഗിൾ എർത്തിന് സമാനമായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാണ് ഭുവൻ ആദ്യ കമ്പ്യൂട്ടർ ഗെയിം ഏതാണ് സ്പേസ് വാർ ആദ്യ കമ്പ്യൂട്ടർ ഗെയിം ഏതാണ് സ്പേസ് വാർ ആദ്യ അനിമേറ്റഡ് ന്യൂസ് റീഡർ ഏതാണ് അനനോവ ആദ്യ അനിമേറ്റഡ് ന്യൂസ് റീഡർ ആരാണ് അനനോവ മൈക്രോസോഫ്റ്റിൻ്റെ മേധാവിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് സത്യനാഥല്ല മൈക്രോസോഫ്റ്റിൻ്റെ മേധാവിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് സത്യനാഥല്ല മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത ആരാണ് ശകുന്തള ദേവി ഓർമ്മിക്കണം മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ആ ശകുന്തള ദേവി കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ഏതാണ് പട്ടം ഓർമ്മിക്കണം കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ഏതാണ് പട്ടം ഇന്ത്യയിലാത്തതായ സൈബർ പോസ്റ്റ് ഓഫീസ് ഏതാണ് ഓർമ്മിക്കണം പോസ്റ്റ് ഓഫീസ് ഏതാണ് ചെന്നൈ ഇന്ത്യയിലാത്തതെ സൈബർ പോസ്റ്റ് ഓഫീസ് ഏതാണ് ചെന്നൈ ഇന്ത്യയിലാത്തതെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് ത്രിപുര ഇന്ത്യയിലാത്തതെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് ത്രിപുര ഇന്ത്യയിലാത്തതെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ബാംഗ്ലൂർ ഇന്ത്യയിലാത്തതെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ബാംഗ്ലൂർ ഇന്ത്യയിലാത്തതെ സൈബർ കുറ്റവാളിയാണ് ആസിഫ് അസീം ഓർമ്മിക്കണം ഇന്ത്യയിലാത്തതെ സൈബർ കുറ്റവാളിയാണ് ആസിഫ് അസീം ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ മെസ്സേജ് ആപ്ലിക്കേഷൻ ഏതാണ് അലോ ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ മെസ്സേജ് ആപ്ലിക്കേഷൻ ഏതാണ് അലോ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരത പദ്ധതി ഏതാണ് അക്ഷയ ഓർമ്മിക്കണം കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരത പദ്ധതി ഏതാണ് അക്ഷയ അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ് മലപ്പുറം അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ് മലപ്പുറം അക്ഷയ പദ്ധതിയുടെ പ്രോജക്ട് ബ്രാൻഡ് അംബാസിഡർ ആരാണ് മമ്മൂട്ടി ഓർമ്മിക്കണം അക്ഷയ പദ്ധതിയുടെ ബ്രാൻഡ് പ്രോജക്ട് അംബാസിഡർ ആരാണ് മമ്മൂട്ടി അക്ഷയ പദ്ധതി ആരംഭിച്ച വർഷം 2008 ഓർമ്മിക്കണം അക്ഷയ പദ്ധതി ആരംഭിച്ച വർഷം 2008 കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്ക് ഏതാണ് സെക്വാൻ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്ക് ഏതാണ് സെക്വാൻ IT8 സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം 2001 IT8 പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം 2001 കാർഷിക മേഖലയെ സഹായിക്കാൻ കേരള സർക്കാർ രൂപവൽക്കരിച്ച വെബ് പോർട്ടൽ ഏതാണ് ഇ കൃഷി കാർഷിക മേഖലയെ സഹായിക്കാൻ കേരള സർക്കാർ രൂപവൽക്കരിച്ച വെബ് പോർട്ടൽ ഏതാണ് ഇ കൃഷി വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥാനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നറിയും GPS ഒരിക്കലും മറക്കരുത് വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥാനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് GPS GPS വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് അമേരിക്ക GPSന് ബദലായ ഇന്ത്യൻ പദ്ധതി ഏതാണ് IRNSS ഇന്ത്യൻ റീജണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന IRNSS GPSന് ബദലായ ഇന്ത്യൻ പദ്ധതി ഏതാണ് IRNSS ഇന്ത്യൻ റീജണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഇന്റർനെറ്റിലൂടെ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് സിക്കിം ഇന്റർനെറ്റിലൂടെ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് സിക്കിം ഇന്റർനെറ്റ് വ്യാപാരത്തിനുള്ള ഡിജിറ്റൽ കറൻസി അറിയപ്പെടുന്ന പേര് ബിറ്റ് കോയിൻ പരീക്ഷയ്ക്ക് തിരിച്ചാണ് ചോദിക്കുന്നത് ബിറ്റ് കോയിൻ എന്നാണ് ഇന്റർനെറ്റ് വ്യാപാരത്തിനുള്ള ഡിജിറ്റൽ കറൻസി അറിയപ്പെടുന്ന പേര് ബിറ്റ് കോയിൻ
പാസേജ് ഫ്രം ലൈഫ് ഓഫ് എ ഫിലോസഫർ ആരുടെ ബുക്കാണ് ചാൾസ് ബാബേജ്. മൈ പാസേജ് ഫ്രം ലൈഫ് ഓഫ് എ ഫിലോസഫർ ആരുടെ ബുക്കാണ് ചാൾസ് ബാബേജ്. ഇമേജിംഗ് ഇന്ത്യ എന്ന ബുക്സ് റേച്ചാറാണ് നന്ദൻ നിലേക്കനി. ഓർമ്മിക്കണം, ഇമേജിംഗ് ഇന്ത്യ എന്ന ബുക്സ് റേച്ചാറാണ് നന്ദൻ നിലേക്കനി. ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്ന ബുക്സ് രചിച്ചത് എൻ ആർ നാരായണമൂർത്തി. എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്ന ബുക്സ് രചിച്ചത് എൻ ആർ നാരായണമൂർത്തി. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ ആരംഭിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനത്തിന് മഹാരാഷ്ട്ര. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനത്തിന് മഹാരാഷ്ട്ര. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായി ഇന്ത്യയിൽ ആദ്യത്തെ ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനത്തിന് മഹാരാഷ്ട്ര. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായി ഇന്ത്യയിൽ ആദ്യത്തെ ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനത്തിന് മഹാരാഷ്ട്ര. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യമേതാണ് സിംഗപ്പൂർ. ഒരിക്കലും മറക്കാതെ പഠിക്കണം, സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യമേതാണ് സിംഗപ്പൂർ. സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമേതാണ് ഇന്ത്യയാണ്. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യമേതാണ് സിംഗപ്പൂർ. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമേതാണ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സൈബർ നിയമത്തിന് ITIT 2000. ഓർമ്മിക്കണം, ITIT പാസ്സാക്കിയത് 2000 June 9, ITIT നിലവിൽ വന്നത് 2000 October 17. ഓർമ്മിക്കണം, ITIT പാസ്സാക്കിയത് 2000 June 9, ITIT നിലവിൽ വന്നത് 2000 October 17, ITIT ഭേദഗതി ചെയ്ത വർഷം 2008. ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? എപ്പിക്. ഓർമ്മിക്കണം, ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? എപ്പിക്. എപ്പിക് നിലവിൽ വന്നത് 2010. ഓർമ്മിക്കണം, എപ്പിക് നിലവിൽ വന്നത് 2010. എപ്പിക് വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? ഹിഡൻ റിഫ്ലക്സ് ബാംഗ്ലൂർ. ഓർമ്മിക്കുന്ന ഹിഡൻ റിഫ്ലക്സ് ബാംഗ്ലൂർ. ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ആർച്ചി. ഒരിക്കലും മറക്കാൻ ഓർമ്മിക്കണം, ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ആർച്ചി. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗുരുജി. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗുരുജി. ഇന്റർനാഷണൽ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത് ഇന്റർനെറ്റ്. ഓർമ്മിക്കുന്ന ഇന്റർനാഷണൽ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത് ഇന്റർനെറ്റ്. നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത് ഇന്റർനെറ്റ്. ഓർമ്മിക്കുന്നു, നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത് ഇന്റർനെറ്റ്. കീബോർഡ് കണ്ടെത്തിയതാരാണ്? ക്രിസ്റ്റഫർ ഷൂൾസ്. ഓർമ്മിക്കണം, കീബോർഡ് കണ്ടെത്തിയാരാണ്? ക്രിസ്റ്റഫർ ഷൂൾസ്. ലോഗരിതം കണ്ടെത്തിയാരാണ്? ജോൺ നേപ്പിയർ. ഓർമ്മിക്കണം, ലോഗരിതം കണ്ടെത്തിയാരാണ്? ജോൺ നേപ്പിയർ. കാൽക്കുലേറ്റിംഗ് ക്ലോക്ക് കണ്ടെത്തിയത് വില്യം ഷിക്കാർഡ്. കാൽക്കുലേറ്റിംഗ് ക്ലോക്ക് കണ്ടെത്തിയത് വില്യം ഷിക്കാർഡ്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാണ് സെയ്മോർ ക്രേ. ഓർമ്മിക്കണം, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സെയ്മോർ ക്രേ. ഡിജിറ്റൽ കമ്പ്യൂട്ടർ കണ്ടെത്തിയാരാണ് ഹൊവാൾഡ് ഐക്കൺ. ഓർമ്മിക്കണം, ഡിജിറ്റൽ കമ്പ്യൂട്ടർ കണ്ടെത്തിയാരാണ് ഹൊവാൾഡ് ഐക്കൺ.